ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അതും നമ്മൾ കുക്കറിലാണ് ഇന്നൊരു അടപ്പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഡിഫറെന്റ് ആയിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അടപ്പായസം എങ്ങനെയാണ് കുക്കറിൽ അതും പശുമ്പാല് വെച്ചിട്ട് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അട എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം അര കപ്പ് അടയുണ്ട്. ഇത് നല്ല വലുപ്പത്തിലുള്ള അടയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തെന്നാൽ ഇച്ചിരി ചെറുതാക്കാം. പക്ഷെ ഞാനിന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള അട തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇതൊന്ന് ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു കുക്കറിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അട ഒന്ന് ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പശുമ്പാലാണ്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ അട അളന്നത് അതേ അളവിലുള്ള പാല് തിളപ്പിച്ചത് തിളപ്പിക്കാത്തതോ എന്തായാലും കുഴപ്പമില്ല ചേർത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു അര ഗ്ലാസ് അര ഭാഗം അല്ലെങ്കിൽ അര അളവിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് മുഴുവൻ പാലിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം, അതല്ല ഇപ്പം വെള്ളത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ മൂന്ന് വിസിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ അപ്പം മൂന്ന് വിസിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇനി അതേ കുക്കറിൽ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഒരു അര കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അര കപ്പ് എന്നുള്ളത് ഒരു കാൽ കപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അര കപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കറുപ്പിച്ചെടുക്കരുത് കേട്ടോ, അന്നേരം കൈ ഭയങ്കര ഒരു കയ്പ്പായി പോകും നമ്മുടെ പായസം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി ഒരു നമുക്ക് ഈ ഇളക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല, അതിങ്ങനെ പാല് ചൂടായി ചൂടായിട്ട് വേണം ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു പിങ്ക് കളറിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കുക്കർ ഒന്ന് ചെരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പം ഈ പഞ്ചസാര അതോടുകൂടെ ഒന്ന് മെൽറ്റായി വരും. അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പാലിൻ്റെ അളവ് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട്. അപ്പോൾ പാലൊന്ന് ചെറുതായി വറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് കുക്കറിൽ കടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അടയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം അട ചേർത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 8 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മളിത് കുറുകി വരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതല്ലെങ്കിൽ അരിപ്പൊടി ഒന്ന് കലക്കി കൊടുക്കോ, കോൺഫ്ലവർ ചേർക്കോ, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ ഈ പാലിൽ തന്നെ ഇതിനെ ഇട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കാനാണ് ചെയ്യുന്നത്. എങ്കിലാണ് നല്ല തിക്കായിട്ടുള്ള രീതിയിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ് ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് നെയ്യുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കശുവണ്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊന്നും വറുത്തിടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യ് ഈ ഒരു സമയത്ത് ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ടിപ്പാണ്, ഒരു ഒന്നോ രണ്ടോ എന്നുള്ള ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ആവരുത്, അന്നേരം അതൊരു സാധാരണ ഒരു പായസത്തിന്റെ രുചിയായിപ്പോൾ. നമുക്കിതൊരു ഒരു അടപ്രഥമൻ ഉള്ള രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അതും ഈസി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 നുള്ള് മാത്രമേ ഏലക്കപ്പൊടി ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ പാല് നമ്മുടെ പായസമൊക്കെ നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സൈഡുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാടകളൊക്കെ ഒന്ന് വടിച്ച് ഇതിനകത്തോട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രുചി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കാം. നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള പായസമാണ്. നമുക്ക് പഴത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞോണം പപ്പടത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണിത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കോ പാൽപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye-bye.